വെൽക്കം ടു രശ്മീസ് എപ്പിക്യൂരിയൻ ഡെലിക്കസീസ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മുരിങ്ങയ്ക്കയും കാഷ്യൂനട്ടും ചേർത്തിട്ട് ഒരു വ്യത്യസ്തമായ ഒരു കറിയാണ്. എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് മുരിങ്ങയ്ക്കയും കാഷ്യൂനട്ടും തുളസിയിലയും. അപ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങയ്ക്ക അരിയാം. മുരിങ്ങയ്ക്ക എങ്ങനെ അരിയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ഇത് ഇതുപോലെ അരിഞ്ഞിട്ട് അതിൻ്റെ സ്കിൻ ഒന്ന് ചെറുതായിട്ട് തൊലിച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ താഴോട്ടും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ പീസസ് ആക്കിയിട്ട് നടുവേ ഇങ്ങനെ കീറണം. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യിടാം. അതിലേക്ക് 1/2 കപ്പ് കാഷ്യൂനട്ട്സ് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേ ഒരു ലൈറ്റൊരു കളർ മാറുമ്പോഴേക്കും നമുക്കെടുക്കാം. ഇനി അതേ നെയ്യിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടുമ്പോഴേക്കും 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഫ്ലെയിം ലോയിലിട്ടാൽ മതി കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്തു. ഇനി ഒരു സവാള, സവാളയെ നന്നായിട്ട് വഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 3 മുരിങ്ങയ്ക്ക അരിഞ്ഞത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 മുരിങ്ങയ്ക്ക വേവിച്ചെടുക്കാം. ദൈവം മുരിങ്ങയ്ക്ക എല്ലാം വെന്തു. ഇനി 1 പച്ചമുളക് കീറിയിടാം. കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണും കുറച്ചും കൂടി ആവാം മുളക് പൊടി, 1/2 ടീസ്പൂണും കുറച്ചും കൂടി ആവാം ഗരം മസാല. ഇനി എല്ലാ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വലിയൊരു ടൊമാറ്റോ മിക്സിയിൽ അടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് വെള്ളം നന്നായിട്ടങ്ങ് വറ്റണം കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ചെയ്തതിന് ശേഷം 1 തണ്ട് തുളസി ഇലയും പിന്നെ നമ്മൾ വറുത്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻസ് അയക്കണം കേട്ടോ.